സ്നേഹസ്വരൂപനായ കർത്താവായ യേശുവിൻ്റെ നാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. അളവില്ലാത്ത നന്മകൾ കൊണ്ട് നമ്മെ നിറയ്ക്കുവാനായി കാത്തിരിക്കുന്ന നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് കടന്നു വന്ന് നമ്മുടെ പരിധികളും പരിമിതികളും എല്ലാം അതെല്ലാം മാനുഷികമായിരിക്കുന്ന എല്ലാ കണക്കുകളെയും മാറ്റിവെച്ച് സ്വർഗീയ സന്നിധിയിലേക്ക് വന്ന് പരിമിതികളില്ലാതെ അളവുകളില്ലാതെ നമ്മെ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഭാരങ്ങളെയെല്ലാം ഇറക്കി വച്ച് ദൈവികമായിരിക്കുന്ന സമാധാനവും സ്വസ്ഥതയും കൊണ്ട് നമ്മുടെ ജീവിതം നിറയപ്പെടുവാൻ ഇന്ന് പകൽക്കാലവും കർത്താവിന് നമ്മോട് സംസാരിക്കുവാനുള്ളത് നമ്മുടെ ജീവിതത്തിനെ കുറിച്ച് ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് അത്തരത്തിൽ ദൈവത്തിൻ്റെ ഹിതത്തെ അറിയുവാൻ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് കടന്നു വരാം. ഓരോ പ്രഭാതത്തിലും സ്തുതിക്കുമ്പോൾ ദൈവം വീരനെ പോലെ നമ്മുടെ ഭവനത്തിലേക്ക് ഇറങ്ങി വരികയാണ്. അവിടെയുള്ള ദൈവികമല്ലാത്ത സകല കാര്യങ്ങളെയും മാറ്റി ദൈവ സാന്നിധ്യം കൊണ്ട് നിറയുവാൻ നമ്മുടെ സ്തുതിക്കും ആരാധനയ്ക്കും കഴിവുണ്ട്. അതുകൊണ്ട് ഓരോ സമയവും ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും മനഃപൂർവ്വമായി പരിശ്രമിക്കുക. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ വാർത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, കർത്താവ് ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ അവിടുത്തെ സന്നിധിയോട് അടുത്ത് വരുന്നു. ദൈവമേ, കുഴഞ്ഞ ചേറ്റിൽ നിന്നും ദൈവമേ തകർച്ചകളിൽ നിന്നും അവിടെ ഞങ്ങളെ വീണ്ടെടുത്ത് ഉറപ്പുള്ള പാറയായിരിക്കുന്ന ക്രിസ്തുവിൽ ഞങ്ങളെ നിർത്തിയിരിക്കാലേ സ്തോത്രം. ഞങ്ങളുടെ വായിൽ പുതിയൊരു പാട്ടിനെ അവിടെ നിന്ന് നൽകിയിരിക്കുന്നതിനായി നന്ദി. കഴിഞ്ഞ നാളുകൾ വരെ ഞങ്ങൾ പാടിയ കണ്ണുനീരിൻ്റേതല്ല, വിലാപങ്ങളുടേതല്ല, കർത്താവെ ദുഃഖങ്ങളുടെയും നെടുവീർപ്പിൻ്റേതുമല്ല, വിലാപങ്ങളെ നൃത്തമാക്കി മാറ്റുന്നൊരു ദൈവം, വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടെ അണിയിക്കുന്ന ദൈവം, സങ്കടങ്ങൾക്ക് പകരം അലങ്കാരമാലയണിയിക്കുന്നൊരു ദൈവം, കർത്താവെ അവസ്ഥകളെ മാറ്റുവാൻ തക്കവണ്ണം ശക്തിയുള്ളവനായ, ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനായ, ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തനുമായിരിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നപ്പാ. ഞങ്ങളുടെ ജീവിതത്തിൽ നെഗറ്റീവ് എന്ന് തോന്നുന്ന എല്ലാ കാര്യങ്ങളെ ദൈവമേ ഞങ്ങൾ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അതിനെല്ലാം അവിടെ നിന്ന് പോസിറ്റീവായി മാറ്റണമേ. എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളും അല്ല എന്ന് അള്ളി ചെയ്തിരിക്കുന്ന ദൈവം, കർത്താവേ പലപ്പോഴും ഞങ്ങളുടെ മുമ്പിലുള്ളത് കണ്ട് ഇത് തന്നെയാണോ ഞങ്ങളുടെ ജീവിതമെന്ന് പകച്ച് നിൽക്കുമ്പോൾ ഇതല്ല നന്മയ്ക്കായിട്ടുള്ളത്. ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു ചെവി കൊണ്ട് കേട്ടിട്ടില്ലാത്ത, ഒരു ഹൃദയം കൊണ്ട് ഗ്രഹിച്ചിട്ടില്ലാത്ത വലിയ നന്മകൾ വരും കാലങ്ങളിൽ ഞങ്ങൾക്കായി ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി അവിടെ നിന്ന് ഒരുക്കിയിരിക്കുന്നതിനായി നന്ദി. വലിയ പദ്ധതികളെ, ദൈവികമായിരിക്കുന്ന പദ്ധതികളെ ഞങ്ങൾ കാണുവാൻ തക്കവണ്ണം ഞങ്ങളുടെ കണ്ണുകളെ അവിടെ നിന്ന് തുറന്നു നൽകണമേ. ആത്മാവിൻ്റെ ചെവികളെ അവിടെ നിന്ന് തുറന്നു നൽകണമേ. ദൈവം പറയുന്നത് കേൾക്കുവാൻ, സ്വപ്നത്തിലൂടെ ദർശനത്തിലൂടെ അങ്ങ് ഞങ്ങളോട് അരുളി ചെയ്യുന്നത് കേൾക്കുവാൻ, അത് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ, അതിനുവേണ്ടി പോരാടിക്കൊണ്ട് അധ്വാനിക്കുവാൻ, പ്രാർത്ഥനയിൽ പൊരുതുവാൻ, കർത്താവെ ഉപവാസത്തോടെ വചന ധ്യാനത്തോടെ കർത്താവെ ഞങ്ങളാ വാഗ്ദത്തങ്ങളെ പ്രാപിക്കുവാൻ, ഞങ്ങളുടെ തലമുറകളിലേക്ക് ആ നന്മകൾ വരുവാൻ, ഞങ്ങൾ പിതാക്കന്മാർ കണ്ടിട്ടില്ലാത്ത വലിയ ഉയരങ്ങളിൽ ഞങ്ങളുടെ തലമുറകൾ എത്തുന്നത് കാണുവാൻ പിതാവെ അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഉത്സാഹിപ്പിക്കണമേ. അങ്ങ് ഞങ്ങൾക്ക് വ്യക്തമായിരിക്കുന്ന ബോധ്യത്തെ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഇതുവരെയും ഈ വഴി പോയിട്ടില്ലല്ലോ എന്ന് അള്ളി ചെയ്യുന്നത് പോലെ പിതാക്കന്മാർ മാതാക്കന്മാർ നടക്കാത്ത പുതുവഴികൾ ഞങ്ങളുടെ തലമുറകൾക്കായി തുറക്കണമേ കർത്താവേ. ദൈവമേ അവർ ഉന്നതമായിരിക്കുന്ന പൊസിഷനുകളിൽ എത്തട്ടെ, അവർ ഭരണകൂടങ്ങളിലേക്ക് എത്തട്ടപ്പാ. ദൈവമേ അവർ അധികാര സ്ഥാനങ്ങളിൽ വരട്ടെ കർത്താവേ. ഉയർന്ന പൊസിഷനുകൾ അവർക്ക് മുന്നിൽ ഓപ്പൺ ആകട്ടെ. പ്രൊഫഷണൽ കോളേജുകൾ, അതിലുള്ള ദൈവമേ പദവികൾ, യേശുവൻ നാമത്തിൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന തലമുറകളിൽ വരുവാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. അതിനുള്ള ആലോചനകൾ, വ്യക്തമായിരിക്കുന്ന പദ്ധതികൾ അവർക്ക് ഹൃദയത്തിൽ ഒരുക്കി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് മുന്നിൽ അസാധ്യങ്ങൾ എന്ന് തോന്നുന്നവ മാറട്ടെ കർത്താവേ. അത്ഭുതത്തെ ചെയ്യുന്ന ദൈവം, അടയാളങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം, ഹാലലൂയ, ഞങ്ങൾക്കായി ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രവർത്തിക്കണമപ്പാ. ദേശത്തിൻ്റെ നിയമങ്ങളെ അവർക്ക് വേണ്ടി മാറ്റണമേ. ആത്മീക അന്തരീക്ഷങ്ങളെ മാറ്റണമേ. ആത്മമണ്ഡലത്തിൽ കർത്താവേ ദൈവികമായിരിക്കുന്നൊരു യുദ്ധം, ഞങ്ങൾക്ക് വിരോധമായി ദൈവമേ നിൽക്കുന്ന ഇരുട്ടിൻ്റെ ശക്തികളോട് അങ്ങ് ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൂതന്മാർ ആ വിഷയത്തിൽ ഇറങ്ങട്ട് കർത്താവേ. ദൈവികമായിരിക്കുന്ന സംരക്ഷണം എല്ലാ മേഖലകളിലും ഞങ്ങൾക്കുണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്നു. യാത്രകളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ രക്തക്കോട്ടയ്ക്കുള്ളിൽ അവരെ മറയ്ക്കണമേ. ദേശത്തിൻ്റെതായിരിക്കുന്ന പ്രതികൂലങ്ങളൊന്നും അടുക്കരുത്. കാലാവസ്ഥയുടെ പ്രതികൂലങ്ങൾ അടുക്കാതെ ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും അവിടെ നിന്ന് കാത്തു പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച. ദേശത്തിലെ പകർച്ചവ്യാധികളിൽ നിന്ന് അവിടെ നിന്ന് സംരക്ഷിക്കണമേ. പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്ന് അങ്ങ് ഞങ്ങളെ സംരക്ഷിക്കണമേ. യുദ്ധങ്ങൾ ക്ഷാമത്തിൽ നിന്ന് അവിടെ നിന്ന് ഞങ്ങളെ
അവരെ സംരക്ഷിക്കണമേ. കർത്താവേ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പൂർത്തീകരണം പോലെ ദേശമെങ്ങും ദൈവമേ ആ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ വരുമ്പോൾ അത് കണ്ട് പകച്ചു നിൽക്കാതെ കർത്താവിൻ്റെ വരവ് ഒന്നുകൂടി അടുത്തു എന്നോർത്ത് ദൈവനാമത്തിൽ കർത്താവെ അങ്ങേക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുവാൻ, യേശുവിൻ്റെ വരവിനായി കാത്തിരിക്കുവാൻ, ഞങ്ങളെ തന്നെ ഒരുക്കുവാൻ, ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടി ഞങ്ങളെ ഒരുക്കുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും കർത്താവെ ഞങ്ങൾ ആത്മീകമായി ഒരുപടി കൂടി വളരുവാൻ അങ്ങ് സഹായിക്കണമേ. ക്രിസ്തു എന്ന തലയോളം വളർന്നു വരുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ച, ഒന്നിലും കുറഞ്ഞു പോകാതെ, എണ്ണത്തിൽ കുറഞ്ഞു പോകാതെ, സമ്പത്തിൽ കുറഞ്ഞു പോകാതെ, ആരോഗ്യത്തിൽ കുറഞ്ഞു പോകാതെ അവിടുന്ന് ഞങ്ങളെ വർദ്ധിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് പകൽക്കാലം രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ, ചില സ്കിൻ അലർജികൾ, ചൊറിച്ചിലും ദൈവമേ അതിൽ വരുന്ന ബുദ്ധിമുട്ടുകളെല്ലാം അവിടുന്ന് മാറ്റണമേ അപ്പ. ദൈവമേ, ചില സോറിയാസിസിന്റെ കംപ്ലൈന്റുകളെ അവിടുന്ന് തൊടുന്നതിനായി നന്ദി. ദൈവമേ, അതുമൂലം ശാരീരികമായി മാനസികമായി അനുഭവിക്കുന്ന എല്ലാ വിഷമതകളിൽ നിന്ന് അവിടുന്ന് ചില പ്രിയപ്പെട്ട മക്കളെ പുറത്തെടുക്കുന്നതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന പശ, എല്ലാ ബലഹീനതകൾ വിട്ടുമാറട്ടെ. കിട രോഗികൾ എഴുന്നേൽക്കട്ടെ. സ്ട്രോക്കിന്റെ കംപ്ലൈന്റ് വന്ന് കിടക്കുന്ന പ്രിയപ്പെട്ടവർ യേശുവൻ നാമത്തിൽ അവരുടെ അസ്ഥിയിലും മജ്ജയിലേക്ക് ദൈവശക്തി വന്നിറങ്ങുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാഡീ ഞരമ്പുകൾ ബലപ്പെടട്ടെ. പാർക്കിൻസൺസിന്റെ ബുദ്ധിമുട്ടുകൾ മാറട്ടെ. അൾഷിമേഴ്സിന്റെ ബുദ്ധിമുട്ടുകൾ മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. കർത്താവേ, ഹോസ്പിറ്റലുകളിലായിരിക്കുന്നവർ വേഗത്തിൽ ഭവനങ്ങളിലേക്ക് മടങ്ങി വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസവും സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ആവശ്യമായിരിക്കുന്ന കരുതലുകളെ അവിടെ നിന്ന് വെളിപ്പെടുത്തണം അപ്പ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് പലപ്പോഴും കർത്താവ് പല ഉപദേശങ്ങൾ ജനത്തിന് നൽകുമ്പോൾ കർത്താവിൻ്റെ പിന്നാലെ വന്ന നിഷ്കളങ്കരായിരുന്ന ജനം അതെല്ലാം ഉൾക്കൊണ്ടു. പരീശന്മാരും ശാസ്ത്രികളും എപ്പോഴും കർത്താവിനെ കൊടുക്കുവാനായി അവർ വേണ്ടാത്ത ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നു. കർത്താവിനെ പരീക്ഷിക്കുവാൻ വേണ്ടിയായിരുന്നു. കർത്താവ് അതെല്ലാം തിരിച്ചറിഞ്ഞ് അവർക്ക് തക്ക മറുപടി ഓരോ ദിവസവും കൊടുത്തിരുന്നു. അത്തരത്തിൽ ഒരിക്കൽ ഉപവാസത്തെക്കുറിച്ചെല്ലാം ചോദിക്കുമ്പോൾ ഉപവസിക്കുന്ന കാര്യം, യോഹന്നാൻ്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നു, നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നില്ല, അവർ തിന്നും കുടിച്ച് നടക്കുന്നു എന്നെല്ലാം കർത്താവിനോട് പറയുമ്പോൾ കർത്താവ് പറയാണ്, മണവാളൻ കൂടെയുള്ളപ്പോൾ അവർക്ക് ഉപവസിക്കേണ്ട ആവശ്യമില്ല. തുടർന്ന് കർത്താവ് പറയുന്നു, പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരുവാൻ കഴിയുകയില്ല. പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് പകർന്നാൽ അത് പൊട്ടിപ്പോകും. അതുകൊണ്ട് പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിലെ പകരുവാൻ കഴിയുകയുള്ളൂ എന്ന് പറയുന്നു. ഇത് പുതിയ ഉപദേശങ്ങൾ അതുവരെയും നിലനിന്നിരുന്ന, തങ്ങൾ വിശ്വസിച്ചിരുന്ന, കണ്ടറിഞ്ഞ് പഴകിയിരുന്ന പല ആചാരങ്ങളിൽ, അനുഷ്ഠാനങ്ങളിൽ നാം അതിൽ തന്നെ തുടരുകയാണെങ്കിൽ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനാൽ നമുക്ക് തരുന്ന ആ നിയമങ്ങൾ അല്ലെങ്കിൽ കൽപ്പനകൾ, കർത്താവിൻ്റെ നിർദ്ദേശങ്ങൾ, ഇതൊന്നും നമുക്ക് ഉൾക്കൊള്ളുവാനായി കഴിയുകയില്ല. അപ്പോൾ കർത്താവിനെ, ഒരുവൻ കർത്താവിനെ സ്വീകരിക്കുകയാണെങ്കിൽ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു എന്ന് പറയുന്നു. അപ്പോൾ കർത്താവിൻ്റെ ഉപദേശ പരിപാടി അല്ലെങ്കിൽ നിങ്ങൾ അനുദിനം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവൻ. നമ്മൾ കണ്ടു പഴകിയ, നമ്മൾ ആചരിച്ചു പോന്ന പഴയ പാരമ്പര്യങ്ങൾ, പഴയ വിശ്വാസങ്ങൾ, അതൊന്നും ജയകരമായൊരു ക്രിസ്തീയ ജീവിതത്തിന് നമ്മെ സഹായിക്കുകയില്ല. എൻ്റെ പ്രിയപ്പെട്ട, ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവ് നിങ്ങളിൽ പുതിയ വീഞ്ഞിനെ പകരുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെ പുതുതായി ശക്തിയുള്ളവരാക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവീകമായിരിക്കുന്ന നന്മകളെ കൊണ്ട് നിറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. പുതിയ നിയമത്തിൻ്റെ വിശ്വാസികളാക്കി, ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാക്കി നിങ്ങളെ മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോൾ നാമം ഒരു മാറ്റത്തിന് തയ്യാറാകണം. പഴയ തോൽക്കുടം പോലെ പുതിയ ഉപദേശങ്ങൾ അതിൽ തന്നാൽ പൊട്ടിപ്പോകുമാറ് വിശ്വസിക്കുവാൻ കഴിയാതെ, അതിൽ നിലനിൽക്കുവാൻ കഴിയാതെ, മാനസികമായി നമ്മൾ ബുദ്ധിമുട്ടിലാകാതിരിക്കുവാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകട്ടെ. സ്നാനത്തെ സ്വീകരിക്കുവാൻ, പരിശുദ്ധാത്മാഅഭിഷേകത്തെ സ്വീകരിക്കുവാൻ, യേശുവിൻ്റെ സൗഖ്യത്തെ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ, അത്തരത്തിൽ മാനസികമായും ആത്മീകമായും ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും കർത്താവിൻ്റെ കൽപ്പനകളെ സ്വീകരിക്കുവാൻ, ഉപദേശങ്ങളെ സ്വീകരിക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.